ആവിഷൻ ന്യൂസ് ഇടുക്കി. എന്തിനും ഏതിനും മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ വ്യത്യസ്തമാവുകയാണ് കോട്ടയം കുമാരനെല്ലൂരിലേക്ക് ആഴ്ച. കുമാരനെല്ലൂരിലെ വഴിയോരത്തെ ഹോട്ടലിനുള്ളിൽ പടർന്നു പന്തലിച്ച നാട്ടുമാവ് വെട്ടാതെ സംരക്ഷിച്ചിരിക്കുകയാണ് ഹോട്ടൽ ഉടമ അനു. കോട്ടയം കുമാരനെല്ലൂരിലെ കൊങ്കൺ ഹോട്ടലിലാണ് ഈ വ്യത്യസ്ത കാഴ്ച. ഹോട്ടലിന്റെ ഉള്ളിലാണ് ഈ നാട്ടുമാവിന്റെ സ്ഥാനം. മാവിന്റെ ഒരു വശത്ത് പാചകശാലയും മറുവശത്ത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവുമാണ് ഒരുക്കിയിരിക്കുന്നത്. 30 വർഷം മുൻപ് ഹോട്ടലിനായി ഷെഡ് പണിയുവാൻ മാവ് വെട്ടിമാറ്റാൻ ഹോട്ടൽ ഉടമയായ അനു തയ്യാറായില്ല. കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിയാണ് അനു. നടത്താൻ തുടങ്ങിയിട്ട് 30 വർഷത്തോളമായി. അതിനു മുമ്പ് തന്നെ ഈ മരം ഇവിടെ ഉള്ളതാണ്. അത് എന്ത് വികസനം വന്നാലും അത് പോകരുതെന്നുള്ള വീക്ഷണത്തിൻ്റെ ഭാഗമാണ് അത് നിലനിർത്തിക്കൊണ്ട് കട മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. കഴിഞ്ഞ സീസണിൽ മാവ് നിറയെ മാങ്ങുണ്ടായിരുന്നു. പടർന്നു പന്തലിച്ച മാവിൻ കീഴിലായതിനാൽ ഹോട്ടലിനുള്ളിൽ കുളിർമ ഉണ്ടെന്നും ഭക്ഷണം കഴിക്കാനെത്തുന്നവർ പറയുന്നു. 40 വർഷം പഴക്കമുള്ള മാവിന് വളരാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പിന്നോട്ടു മാറി പുതിയ കെട്ടിടം പണിയുമ്പോഴും മുറ്റത്ത് നാട്ടുമാവ് ഉണ്ടാകുമെന്നും ഉടമ പറയുന്നു. വികസനത്തിനായി മരങ്ങൾ വ്യാപകമായി വെട്ടിമാറ്റുമ്പോൾ ശ്രദ്ധേയമാവുകയാണ് ഈ കാഴ്ച. കേരളാവിഷൻ ന്യൂസ് കോട്ടയം. കോഴിക്കോട് ബീച്ചുകളിലടക്കം തിമിംഗലത്തിന്റെ ജഡം കടൽത്തീരത്തടിയുന്നത് പതിവ് കാഴ്ചയാണ്. ഇത്തരം സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ തീരത്തെ